ശ്രീ ശങ്കരായ സ്വാമികൾ ഈ കരവനയാറിൽ നിന്നും അവിടുത്തെ മണ്ണുകൾ ശേഖരിച്ചാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ ബലികർമാദികൾ നടത്തിവരുന്നത് ക്ഷേത്രത്തിൻ്റെ മാലമ്പലത്തിന് പുറത്തായിട്ടാണ് നടത്തിവരുന്നത്. എന്നാൽ ഇവിടെ മാലമ്പലത്തിനകത്ത് വെച്ച് തന്നെ ഈ ബലിക്രിയകൾ നടത്തിവരുന്നു. പരശുരാമസ്വാമി അദ്ദേഹത്തിൻ്റെ മാതാവിനും കൂടാതെ തന്നെ ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ മാതാവിനും ബലിതർപ്പണം നടത്തി എന്ന ഐതിഹ്യം ഉറങ്ങുന്ന കേന്ദ്രമാണ് തിരുവല്ലം. ആത്മാക്കളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം പൂജാ സംവിധാനങ്ങളുള്ളൊരു ക്ഷേത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവരും വളരെ ശ്രദ്ധയോടെ അറിഞ്ഞിരിക്കേണ്ട, അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, കേരളത്തിലെ ഏക പരശുരാമ സ്വാമി ക്ഷേത്രമാണ് തിരുവനന്തപുരം തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്നതെന്ന്. ഇന്ന് ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് ഇവിടെ ദർശനത്തിന് വന്നപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ ഭഗവാന്റെ സന്നിധിയിൽ പൂജ ചെയ്തിരുന്ന തിരുമേനി സ്ഥാനമൊഴിയുന്ന ദിവസമാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞു തരുന്ന ക്ഷേത്ര മഹാത്മ്യം അറിഞ്ഞ് ഇനിയുള്ള പരശുരാമ സ്വാമി ദർശനം ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തിരുമേനി, ആദ്യമേ തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം പരശുരാമ സന്നിധിയിൽ നിരവധി പേരുടെ പ്രാർത്ഥനകൾ ഭഗവാനോട് ഏറ്റുപറഞ്ഞ് അവരെയൊക്കെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്ന രീതിയിൽ ഭഗവാന്റെ സന്നിധിയിലുണ്ടായിരുന്നു. തുടർന്ന് മറ്റൊരു ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന അങ്ങേക്ക് ആദ്യമേ തന്നെ എല്ലാ വിശ്വാസികളുടെയും പേരിലുള്ള നന്ദി സൂചിപ്പിച്ചുകൊണ്ട് തന്നെ എന്താണ് ഒരു വർഷക്കാലം പരശുരാമ സന്നിധി അങ്ങേക്ക് നൽകിയ അനുഗ്രഹങ്ങളെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമസ്കാരം. തീർത്തും വ്യത്യസ്തമായ പൂജാവിധാനങ്ങളും പ്രാർത്ഥനകളും അടങ്ങിയ ഒരു കേന്ദ്രമാണ് തിരുവല്ലം പരശുരാമ സന്നിധി. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആത്മാക്കളുടെ പ്രീതിക്കും അവരുടെ മോക്ഷത്തിനും വേണ്ടിയിട്ടുള്ള പൂജയ്ക്കാണ് ഇവിടെ പ്രാധാന്യം നൽകി വരുന്നത്. ആത്മാക്കളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം പൂജാ സംവിധാനങ്ങളുള്ളൊരു ക്ഷേത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭഗവാന്റെ പൂജയ്ക്ക് പോലും ഈ ബലിതർപ്പണം, പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള തിലഹവനം മുതലായ ചടങ്ങുകൾക്ക് ശേഷമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കാലത്ത് തന്നെ 4 മണിക്ക് തുറക്കുന്ന നട അഭിഷേകങ്ങളും ഉഷപൂജയും ശിവേലിയും കഴിഞ്ഞാൽ ബലിതർപ്പണം എന്ന ചടങ്ങ് കൂടെ ആരംഭിക്കുകയാണ്. ആ ബലിതർപ്പണത്തെ തുടർന്ന് തിലഹവനം നടക്കുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കും ഏകദേശം ഒരു 10:30 മണിയോളം. ആ ആത്മാക്കളുടെ മോക്ഷം പരശുരാമനിലൂടെ ലഭിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പരശുരാമസ്വാമി അദ്ദേഹത്തിൻ്റെ മാതാവിനും കൂടാതെ തന്നെ ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ മാതാവിനും ബലിതർപ്പണം നടത്തി എന്ന ഐതിഹ്യം ഉറങ്ങുന്ന കേന്ദ്രമാണ് തിരുവല്ലം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് മോക്ഷപ്രാപ്തിക്കായിട്ട് ബലികർമ്മങ്ങൾ നടത്തുന്നവർക്ക് യാതൊരു സംശയവും വേണ്ട, ആത്മാവ് ഇഷ്ടമാകത്തിൽ ലയിക്കും എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പവും. ഇതിനെ തുടർന്ന് ഞാൻ ചെയ്തു വരുന്ന കർമ്മങ്ങൾ നമുക്ക് വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയിലൂടെ തന്നെ എത്തിക്കുന്നുണ്ട്. പലരുടെ ദുഃഖങ്ങളും കേൾക്കുകയും അവയ്ക്കെല്ലാം തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അവരുടെ കണ്ണീരൊപ്പുവാൻ എൻ്റെ ഓരോ പ്രാർത്ഥനകളും ഓരോ വാക്കുകളും അതിന് പൂർണ്ണമായും അനുയോജ്യമായി തീരും എന്ന വിശ്വാസത്തോടുകൂടിയിട്ടാണ് ഓരോ ഭക്തരെയും ഞാൻ യാത്രയാക്കുന്നത്. തിരുമേനി, മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് മോക്ഷപ്രാപ്തിക്കായി നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട ആ ചടങ്ങ് എന്താണ്? മറ്റു ക്ഷേത്രങ്ങളിൽ ബലികർമാദികൾ നടത്തിവരുന്നത് ക്ഷേത്രത്തിൻ്റെ മാലമ്പലത്തിന് പുറത്തായിട്ടാണ് നടത്തിവരുന്നത്. എന്നാൽ ഇവിടെ മാലമ്പലത്തിനകത്ത് വെച്ച് തന്നെ ഈ ബലിക്രിയകൾ നടത്തിവരുന്നു. അതിനാവശ്യമായ ഹവിസ് ഇവിടുത്തെ തടപ്പുളിയിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. ഈ കർമ്മത്തെ വ്യത്യസ്തമായിട്ട് മാറ്റി നിർത്താതെ തന്നെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് തന്നെ നടത്തുകയും അതിനെ തുടർന്നുള്ള തിലഹവനം നിത്യവും ഈ 4 അമ്പലത്തിനുള്ളിൽ വെച്ച് തന്നെ നടത്തി വരികയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വക കർമ്മങ്ങൾ നിത്യവും നടത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്. പരശുരാമസ്വാമി മോക്ഷദായകനായിട്ടാണ് ഇവിടുത്തെ സങ്കല്പം. അത്
മറ്റൊന്നും കാണാൻ സാധിക്കത്തില്ലാത്തതുകൊണ്ടും ദിവസവും ചെയ്തു വരുന്നതുമാണ് ഇതിൻ്റെ പ്രത്യേകത. സ്വാമിയുടെ ആ ദർശനം ഇവിടെ എങ്ങനെയാണെന്ന് അങ്ങേക്ക് ഗർഭഗൃഹത്തിൻ്റെ കാഴ്ചകളും എല്ലാം വെച്ചൊന്ന് പറയാം. ശ്രീ ശങ്കരായൂർ സ്വാമികൾ ഈ കരവനയാറിൽ നിന്നും അവിടുത്തെ മണ്ണുകൾ ശേഖരിച്ചാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. നാല് കൈകളോടുകൂടിയ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലും എന്നാൽ അതിൽ തന്നെ പരശുരാമത്തിൻ്റെ മുഖത്തോടു കൂടിയിട്ടും ഉള്ള ചതുർബാഹുവായിരിക്കുന്ന വിഷ്ണു തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. വ്യത്യസ്തമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മഴുവുണ്ട്, താമരപ്പൂവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത. വടക്കോട്ട് ദർശനമായിട്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. ഇവിടെ പ്രധാനമായും ഒരു ഭക്തൻ വന്നാൽ എന്താണ് ഭഗവാന് മുന്നിൽ വഴിപാടായി സമർപ്പിക്കേണ്ടത്? ഈ ബലികർമാദികൾക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ മറ്റ് അവരവരുടെ ഇഷ്ടപ്രാപ്തിക്കായിട്ടുള്ള മറ്റ് പൂജാവിധാനങ്ങളും ഇവിടെ അടങ്ങിയിട്ടുണ്ട്. 13 മൂർത്തികൾ അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കേതം. എല്ലാ മൂർത്തികൾക്കും വ്യത്യസ്തമായിട്ടും പ്രാധാന്യവും അർഹിക്കുന്ന പൂജാവിധാനങ്ങൾ നടത്തി വരുന്നുണ്ട്. ബലികർമ്മക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് മാത്രം. പരശുരാമസ്വാമിയോടൊപ്പം തന്നെ ബ്രഹ്മാവ്, നാല് മുഖത്തോടു കൂടിയ ബ്രഹ്മാവ് ഇവിടുത്തെ ഒരു പ്രധാന പ്രതിഷ്ഠയാണ്. കൂടാതെ തന്നെ മഹാദേവൻ, അതും കൂടാതെ കണ്ടാണ് പരശുരാമസ്വാമിയെ ഇവിടെ ഉപദേവനായിരിക്കുന്ന മത്സ്യമൂർത്തിയുടെ നിലകൊള്ളുന്നത്. ഈ മത്സ്യമൂർത്തിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ ക്ഷേത്രങ്ങളിൽ മത്സ്യമൂർത്തിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് അരക്കെട്ടിന് മുകളിലോട്ട് ദേവൻ്റെ ഭാവവും അരക്കെട്ടിന് താഴോട്ട് മത്സ്യരൂപത്തിലുമായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, മത്സ്യരൂപത്തിൽ തന്നെയാണ് പൂർണ്ണമായ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഉപമൂർത്തികൾ ധാരാളം തന്നെ ഉണ്ട്. അവർക്കെല്ലാം തന്നെ മറ്റു ക്ഷേത്രങ്ങളെപ്പോലുള്ള വഴിപാടുകളും ഇവിടെ നടന്നു വരുന്നുണ്ട്. പരശുരാമസ്വാമിയുടെ സാന്നിധ്യം കൊണ്ട് പ്രശസ്തമായ പല ക്ഷേത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ അറിവിലും മറ്റുള്ളവർ പറഞ്ഞു തന്നേക്കുന്ന അറിവിലും പരശുരാമസ്വാമിയുടെ ബിംബവും പൂജാവിധാനങ്ങളും ഉള്ളൊരു ക്ഷേത്രം തിരുവല്ലം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മൾ ദർശനം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ ഒന്ന് പറയാം. ഈ ക്ഷേത്രം ത്രിമൂർത്തി ക്ഷേത്രം തന്നെയാണ് പരശുരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുമെങ്കിലും പൂർണ്ണമായ രീതിയിൽ അത് അറിയപ്പെടേണ്ടത് തിരുവല്ലം ത്രിമൂർത്തി ക്ഷേത്രം എന്ന് തന്നെയാണ്. അതായത് ശങ്കരായൂർ സ്വാമികൾക്ക് കരവനയാറിൻ്റെ തീരത്ത് വെച്ച് ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതായത് മഹാവിഷ്ണുവായിരിക്കുന്ന പരശുരാമസ്വാമിയും ബ്രഹ്മാവും മഹാദേവനും, അങ്ങനെ മൂന്ന് പേരും പ്രത്യക്ഷപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ബലികർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഇത്രയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. വടക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന പരശുരാമസ്വാമിയുടെ മുമ്പിൽ വന്ന് ദർശനം നടത്തിയാൽ അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ബ്രഹ്മാവിനെയും ദർശിച്ച് അതിനോട് ചേർന്നിരിക്കുന്ന മഹിഷാസുരമർദ്ദിനി ദേവിയെയും മത്സ്യമൂർത്തിയെയും അതിനകത്ത് മത്സ്യമൂർത്തിയുടെ ശ്രീകോവിനുള്ളിൽ കുടികൊള്ളുന്ന വേദവ്യാസ മഹർഷിയെയും സുബ്രഹ്മണ്യയെയും ദർശിച്ചതിന് ശേഷം മഹാദേവനെ അർത്ഥപ്രദക്ഷിണം വെച്ച് പരശുരാമസ്വാമിയോട് പൂർണ്ണമായ പ്രദക്ഷിണം വെച്ച് ദർശനം നടത്തി ഇറങ്ങാവുന്നതാണ്. തിരുമേനി, നിരവധി പേർക്ക് ഈ ക്ഷേത്രത്തിൽ ഉള്ള പ്രാധാന്യത്തെക്കുറിച്ചും വന്നാലുള്ള ദർശനം ചെയ്യേണ്ട രീതികളെക്കുറിച്ചൊക്കെ അറിയില്ലായിരുന്നു. എന്തായാലും അങ്ങ് ഈ സന്നിധിയിൽ നിന്നും യാത്ര പോകുന്ന ദിവസം ഈ ഒരു അറിവ് പകർന്നു തന്നു പോകുന്നതിൽ എല്ലാ വിശ്വാസികളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അങ്ങയുടെ പ്രാർത്ഥനകളെല്ലാം എന്നും അനുഗ്രഹമായി മാറട്ടെ. ഒരുപാട് നന്ദി.